ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ചീസ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദേ ചിക്കൻ ചീസ് റോളിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കോഴിയുടെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്, ഇതേ നല്ല ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ സോയാ സോസ്, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, ചീസ് നമ്മളിതേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചിക്കൻ മസാല, മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പാല്, ഉപ്പ്, കോൺഫ്ലവർ, മൈദ. അപ്പം നമുക്ക് ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഓയിൽ വേണം. ഓയിൽ ഞാനിവിടെ എടുത്തിട്ടില്ല, ഓയിലും വേണം. അപ്പം നമുക്ക് നേരെ റെഡിയാക്കാം. അപ്പം നമുക്കിനി മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം ചിക്കനിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടാം. പിന്നെ ഇത് നമ്മൾ ഇത് കുറച്ച് കുറച്ചായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. മഞ്ഞൾ പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി. അപ്പം നമുക്ക് ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മറ്റേ മാവിന്റെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. നമുക്ക് എല്ലായിടത്തോട്ടും മസാല എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കണം. പുറത്ത് മഴയായതുകൊണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നാലും മഴയായിരിക്കും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാല എല്ലാം നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് മാറ്റി വെക്കാം. അപ്പൊ നമുക്കിനി ഈ കോൺഫ്ലവറും മൈദയും കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് മിക്സ് ആക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. നമ്മൾ ഈ മുട്ടയിലും കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബോൾസ് ആക്കി നമുക്ക് ഉള്ളിൽ ചീസ് വെച്ച് നമുക്ക് എടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കിത് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചീസ് വെച്ചിട്ട് നമുക്കിത് ഉരുട്ടി എടുക്കാം. അപ്പോഴേ നമ്മൾ ഒരു ബോൾ ഉരുട്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്, കണ്ടോ, ഒരു ബോൾ നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ മൈദയിലും കോൺഫ്ലവറിലും ഒന്ന് മുക്കിയിട്ട് മുക്കിയിട്ട് നമുക്ക് ഈ ഓട്സിൽ ഒന്ന് മുക്കി വെക്കാം. കണ്ടില്ലേ,
നമുക്ക് ഇതേപോലെ ഇനി ബാക്കിയെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് കൂട്ടിയിട്ടുകൊണ്ട് ചെയ്യരുത്. നമ്മൾ ഇത് ബോൾസ് കരിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഓരോ ബോൾസ് കിട്ടുകയുള്ളൂ. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഈ ബോൾസ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കാം. നമ്മൾ ബോൾസ് ഒക്കെ ഒന്ന് മറിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളൊക്കെ നമുക്ക് വേകണം. നമ്മുടെ ഇത് ആയെന്നറിയുന്നത് ഇതേപോലെ നമ്മുടെ ചീസ് പുറത്തോട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചീസ് ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ചിക്കൻ ചീസ് റോള് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നോക്കി ബോളിനെല്ലാം നമ്മുടെ ചീസൊക്കെ പുറത്തോട്ട് വന്നു. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഇവിടെ ഇപ്പം. അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് കോരി പാത്രത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.